കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബറാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ വേദ പഠന പരമ്പരയായ ദ വേർഡ് ഓഫ് ട്രൂത്തിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രോഗ്രാം കേൾവിക്കാരായ നിങ്ങളുടെ ആത്മീക ഉന്നമനത്തിന് കാരണമായെന്ന് എളിവർ വിശ്വസിക്കുന്നു. തുടർന്നും ദൈവനാമഹത്വത്തിനായി ഈ പ്രോഗ്രാം തുടരുവാൻ ഞങ്ങൾ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇന്ന് ക്ലാസ് എടുക്കുന്നത് പി ടി തോമസ് സാറാണ്. തുടർന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് മുമ്പിൽ നമുക്കായിരിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ വന്യ തിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനാപൂർവം ഞങ്ങളെ ഈ ബൈബിൾ ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ള എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഞങ്ങളുടെ ഹൃദയപൂർവമായ വന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ദൈവമക്കളായി വീണ്ടും ജനിച്ച് ഭക്തിയോടെ ജീവിക്കുന്ന ദൈവജനത്തിന് ആവശ്യമുള്ള വിഷയങ്ങളാണല്ലോ തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവാപേതലിൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന വിവിധങ്ങളായ ആത്മീയ അനുഭവങ്ങളെക്കുറിച്ചും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണല്ലോ നാം തുടർച്ചയായി പല ക്ലാസ്സുകളായി ചിന്തിച്ചു കൊണ്ടിരുന്നത്. രക്ഷിക്കപ്പെട്ട് കഴിയുന്ന ഒരു ദൈവപൈതലിന് പാപത്തിൻ്റെ ഫലമായ ശാപത്തിൽ നിന്നും പാപമോചനത്തോടൊപ്പം ശാപത്തിൽ നിന്നുള്ള വിടുതലും ലഭിക്കുന്നു എന്നിത്യാദി കാര്യങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചു. ഈ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ പരിശുദ്ധാത്മാവ് ഒരുവനിൽ ചെയ്യുന്ന വിവിധമായ ശുശ്രൂഷയുടെ തലങ്ങൾ യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 47 അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പ്രവാചകന് നൽകിയ സാദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇത് പ്രധാനമായിട്ടും വീണ്ടും ജനിച്ച ദൈവമക്കളായി തീർന്ന ആളുകൾക്ക് കൂടുതൽ പ്രയോജനകരമായ ക്ലാസ്സുകളായിരുന്നു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ ഇത് പൊതുവായി പ്രക്ഷേപണം ചെയ്യുന്ന ഒരു ബൈബിൾ ക്ലാസ് ആകയാൽ എല്ലാ നിലവാരത്തിലുമുള്ള ദൈവമക്കൾക്ക് പ്രയോജനകരമായ പൊതുവായ ചില വിഷയങ്ങൾ തുടർച്ചയായി സംസാരിക്കണം എന്നുള്ള നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട സഹോദരങ്ങൾ മുൻപോട്ട് വയ്ക്കുകയും ഞങ്ങൾക്ക് വളരെ താല്പര്യമായി ആ വിഷയം തോന്നുകയും ചെയ്തു. അതിനാൽ എല്ലാവർക്കും പ്രയോജനകരമായ പൊതുവായ ചില വിഷയങ്ങൾ തുടർച്ചയായി ക്ലാസ്സുകളിൽ എടുക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനാപൂർവം ഞങ്ങൾ ഈ ക്ലാസ്സുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. വളരെ അടിസ്ഥാനപരമായതും ലളിതമായതുമായ ചില വിഷയങ്ങളാണ് നമ്മൾ തുടർച്ചയായി സംസാരിക്കുവാനായി താല്പര്യപ്പെടുന്നത്. അതാത് സമയങ്ങളിൽ ദൈവജനത്തിൻ്റെ ഇടയിൽ ഉടലെടുക്കുന്ന മറ്റ് വിഷയങ്ങളിലേക്കും അതാത് സന്ദർഭങ്ങൾക്കനുസരിച്ച് നമുക്ക് തിരിയാവുന്നതാണെങ്കിലും അടിസ്ഥാനപരമായ ഈ വിഷയങ്ങൾ, അതായത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം, യേശു ക്രിസ്തു എന്തിനായി ലോകത്തിൽ വന്നു എന്ന വിഷയം ചില ക്ലാസ്സുകളിൽ തുടർച്ചയായി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. അടിസ്ഥാനപരമായുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നതെങ്കിലും അത് എല്ലാവർക്കും പ്രയോജനകരമാകും എന്നുള്ള പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെയാണ് ഞങ്ങൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മറ്റ് ക്ലാസ്സുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നതുപോലെ തന്നെ ഈ ക്ലാസ്സുകളിലും നിങ്ങൾക്ക് ന്യായമായ വിശദീകരണങ്ങൾ ആവശ്യമുണ്ടായാൽ തീർച്ചയായിട്ടും ചോദിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ വളരെ ആത്മാർത്ഥമായി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ നിത്യതയെ സംബന്ധിക്കുന്ന വിഷയങ്ങളായതിനാൽ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് നിത്യത എന്നൊക്കെ പറയുമ്പോൾ അൺഎൻഡിങ് ആണ്, എന്നേക്കും തുടരുന്നതാണ്, മാറ്റം വരുവാൻ സാധ്യതയില്ലാത്തതാണ്. അതാണ് നിത്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷത. നിത്യത എന്ന് പറയുമ്പോൾ പിന്നെ ദർ ഇസ് നോ മോർ ചേഞ്ച്, മാറ്റമില്ലാതിരിക്കുന്ന ആ അവസ്ഥയിൽ തന്നെ നിത്യതയോളം എന്നേക്കും തുടരുവാനിടയാകുന്ന ആ അവസ്ഥയാണ് നിത്യതയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് കാലത്തിൽ നിന്ന് നിത്യതയിലേക്ക് കടന്നാൽ പിന്നെ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. അന്ത്യന്യായവിധിക്ക് ശേഷം യാതൊരുത്തരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥയിൽ, നിലനിൽപ്പിൻ്റെ അവസ്ഥയിൽ മാറ്റം വരുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിത്യതയെ സംബന്ധിക്കുന്ന വിഷയമാണ് എന്നുള്ളതിനാൽ വളരെ ഗൗരവമായും വളരെ പ്രാധാന്യതയോടെയും അതുപോലെ തന്നെ തുറന്ന മനസ്സോടെയും ഹൃദയപൂർവമായും നിങ്ങൾ ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ വളരെ വിനയപൂർവവും വളരെ താല്പര്യമായും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ന്യായമായ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കണം.
ഈ ബൈബിൾ പ്രക്ഷേപണം, ഈ ബൈബിൾ ക്ലാസ് പ്രക്ഷേപണത്തിൽ ഞങ്ങളുടെ ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാനായിട്ട് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയുണ്ടായല്ലോ. പലപ്പോഴും പല സഹോദരങ്ങളും വിളിച്ച് അവരുടെ ഭൗമിക വിഷയ സംബന്ധമായുള്ള വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. വളരെ ചുരുക്കമായ സഹോദരങ്ങൾ മാത്രമേ ആത്മീയ വിഷയങ്ങളിൽ തങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കുകയും ആത്മീയ വിഷയങ്ങളിൽ തങ്ങൾക്കുള്ള മീൻസ് മുന്നേറ്റത്തിന് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നതായി ഇതുവരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിത്യതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ളതായിരിക്കണം. ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ഭൗമിക വിഷയങ്ങളിൽ നിങ്ങൾക്കുള്ള വിഷയങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ പറയുന്നത് അത് ഒരു ചടങ്ങായിട്ടല്ല, വളരെ ഹൃദയപൂർവ്വമായിട്ടാണ് ഞങ്ങൾ ആ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധി നിങ്ങൾക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുന്നത്. ഞങ്ങൾക്ക് മറ്റുള്ള ആളുകളെക്കാൾ എന്തെങ്കിലും പ്രത്യേകതയോ സവിശേഷതയോ എന്തെങ്കിലും പ്രത്യേകമായ ദിവ്യത്വമോ ഉണ്ടെന്ന് ഞങ്ങൾ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. എന്നാൽ ദൈവവുമായി ഹൃദയപൂർവ്വവും അടുത്തതുമായുള്ള ആത്മീയമായ ബന്ധം ദൈവം നൽകിയിട്ടുള്ളത് കൊണ്ട് കൂട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ചുമതലയും അത് ഞങ്ങളുടെ പദവിയും എന്ന് ഞങ്ങൾ കണക്കാക്കിയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അത് ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് നിർത്തുകയല്ല, പിന്നെയും ജീവിതത്തിൽ തുടർന്ന് നിങ്ങളെ പ്രാർത്ഥന ഞങ്ങൾ ഓർത്തു വരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ഭൗമിക വിഷയങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് പോലെ തന്നെ അല്ല, അതിലല്പം കൂടുതലായി ആത്മീയ വിഷയങ്ങളിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കുകയും ആത്മീയ വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത് കൂടുതൽ സന്തോഷകരമായ കാര്യമാണ്. ദൈവവും അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആത്മീയ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭൗമിക വിഷയങ്ങളിൽ തന്നെ മാറ്റം വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണല്ലോ നമ്മൾ ചിന്തിച്ചു വന്നത്. പാപം പരിഹരിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ശാപത്തിൽ നിന്നുള്ള വിടുതലുണ്ടാകുന്നത്. രണ്ടും ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ ഭൗമിക വിഷയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് മാറ്റം ആ ഭൗമിക വിഷയങ്ങളിൽ വന്നില്ലെങ്കിൽ പോലും നമ്മളുടെ മനോഭാവത്തിൽ നമ്മൾക്ക് മാറ്റം വരുന്നു എന്നുള്ളതിനാൽ ആ ഭൗമിക വിഷയങ്ങൾ വളരെ ലാഘവത്തോടെയും വളരെ ആശ്വാസത്തോടെയും നമ്മൾക്ക് എടുക്കുവാനായിട്ട് കഴിയും. ഭൗമിക വിഷയങ്ങൾക്കുള്ള പരിഹാരം ഏറ്റവും പ്രധാനമായിട്ടും ദൈവത്തിൽ നിന്നാണ് നമുക്ക് വരേണ്ടത്. ദൈവത്തിൽ നിന്നുള്ള ആ പരിഹാരം നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തോടുള്ള ബന്ധം കൂടുതൽ ഹൃദ്യവും ആത്മാർത്ഥവുമായിരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ മുഖവരിയായി പുതിയ വിഷയങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് മുമ്പ് മുഖവരിയായി ചില വാക്കുകൾ നിങ്ങളോട് പറയുകയാണ്. ദൈവത്തിന് ഈ ഭൂമിയിൽ ഒരു പ്രശ്നവുമില്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആ സാവകാശമായി സ്വസ്ഥമായി വളരെ സമ്പൽ സമൃദ്ധമായ ജീവിതം, യാതൊരു പ്രകൃതിക്ഷോഭം പോലും ഇല്ലാതെ ഒരു പ്രശ്നവുമില്ലാതെയുള്ള ഒരു ജീവിതം മനുഷ്യ സമൂഹത്തിന് നൽകുവാൻ ദൈവത്തിന് തീർച്ചയായിട്ടും കഴിയും. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യാത്തത്? ദൈവം എന്തുകൊണ്ടാണ് നമ്മൾ പ്രശ്നങ്ങളിലേക്ക് പോകാനായിട്ട് അനുവദിക്കുന്നത്? കാരണം സഹോദരങ്ങളെ, ഈ ജീവിതം വെറും താൽക്കാലികമാണ്, നിത്യതയാണ് പ്രധാനം. ആ നിത്യജീവന് വേണ്ടി നമ്മൾ ഒരുങ്ങുവാൻ ദൈവം തന്നിരിക്കുന്ന വളരെ വിലപ്പെട്ട അവസരമാണ് ഈ ആയുസ് എന്ന് പറയുന്നത്. നിത്യത നിലനിൽക്കുന്നതാണ്, എന്നേക്കുമുള്ളതാണ്, മാറ്റമില്ലാതെ തുടരുന്നതാണ്. ആ നിത്യജീവന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നതിനായി ദൈവം തന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് ഈ ആയുസ് എന്നുള്ളത് കൊണ്ട് ആ നിത്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ ദൈവം ഈ ആഴ്ചയിൽ ചില അസൗകര്യങ്ങളൊക്കെ നമുക്ക് തരുന്നു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഒരു പ്രശ്നവും ഇല്ലാത്തൊരു ജീവിതമാണ് ഭൗമികമായിട്ട് നമുക്കിവിടെ ഉള്ളതെങ്കിൽ നമ്മൾ ആരെങ്കിലും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമോ? നമ്മൾ ദൈവത്തെക്കുറിച്ച് താല്പര്യപ്പെടുമോ? നമ്മൾ ദൈവത്തോട് അടുക്കുവാൻ നമ്മൾ താല്പര്യപ്പെടുകയില്ല. നമ്മുടെ ഇതെല്ലാം ഇങ്ങനെയാണ്, വി ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്. നേരം വെളുക്കുമ്പം സൂര്യൻ ഉദിക്കണം, ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം കിട്ടണം, അല്ലെങ്കിൽ ഉറവിൽ ചെല്ലുമ്പോൾ അവിടെ വെള്ളമുണ്ടായിരിക്കണം, കൃഷി വിഭവങ്ങൾ അത് സ്വാഭാവികമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം, മുകളിലോട്ട് വലിക്കുമ്പോൾ വായു കിട്ടണം, നമ്മൾ താല്പര്യപ്പെടുന്ന എല്ലാം ഇതെല്ലാം ഓട്ടോമാറ്റിക്കാണ്. സീ ദ നേച്ചർ ഈസ് സെറ്റ് ആസ് ആൻ ഓട്ടോമാറ്റിക്കലി ഫങ്ഷനിങ് സിസ്റ്റം എന്നുള്ള ഒരു ഇത്, ഈ പ്രകൃതിയൊക്കെ സ്വാഭാവികമായി തന്നിൽ തന്നെ പൂർണ്ണതയുള്ളതായി ഇതിങ്ങനെ സ്വാഭാവികമായി തുടരുവാനുള്ളതാണ് എന്നുള്ളൊരു ചിന്ത. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ കരുതലുള്ളവനായ ദൈവത്തിൻ്റെ കരങ്ങളാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്
നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കുകയില്ല, ദൈവത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നിത്യതയാണ് പ്രധാനമെന്നും ഈ ആയുസ് വെറും താൽക്കാലികമാണെന്നുമുള്ള ചിന്ത, ഈ ആയുസിൻ്റെ സുഖസൗകര്യങ്ങളിൽ സന്തോഷങ്ങളിൽ മാത്രം അങ്ങ് ഒതുങ്ങി നിൽക്കുകയല്ല, നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ദൈവം ഈ ആയുസിൽ, ഈ ജീവിതത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് ഒന്ന് നമ്മളെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും നമ്മളെക്കാൾ ശക്തനായ, നമ്മളെക്കാൾ ബലവാനും നമ്മളെക്കാൾ ജ്ഞാനിയുമായ ഒരുവൻ്റെ ഒരു ഇൻ്റർവെൻഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ മതിയാകുകയുള്ളൂ. കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിയിട്ട് കുഴഞ്ഞു മറിയുകയാണ്. അതുകൊണ്ട് എന്നെ കരുതുന്നവനായി ഇതിൻ്റെ എല്ലാ നിയന്താതാവായ, നിയന്ത്രിതാവായ, എല്ലാത്തിന്മേലും പരമാധികാരമുള്ളവനായ, എന്നെക്കുറിച്ച് കരുതലുള്ളവനായ ഒരുവൻ ദൈവം എന്നെ ഇവിടെ സഹായിച്ച് മതിയാകുകയുള്ളൂ എന്നുള്ള ഒരു ഉൾബോധം നമുക്ക് തന്നിട്ട് നാം ദൈവത്തെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ളവനായി, സത്യാന്വേഷികളായി, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി തീരുവാൻ നമുക്ക് പ്രേരണ തരേണ്ടതിനാണ് ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ അനുവദിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൗമിക പ്രശ്നങ്ങൾ ദൈവം അറിയാതെ ഉണ്ടാകുന്നതല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ പ്രശ്നം, ഭൗമിക പ്രശ്നം തീരുക എന്നുള്ളത് രണ്ടാം കാര്യമാണ്. ആ പ്രശ്നം ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവ തിരുഹൃദയത്തിൽ നമ്മുടെ നന്മയ്ക്കു വേണ്ടിയുള്ള ഉദ്ദേശ്യമുണ്ട്. ദൈവം ഏതൊരു കഷ്ടത്തിൽ നമ്മളെ ആക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു വലിയ പ്ലാനുണ്ട്. നമ്മൾ തിരുവെഴുത്തിൽ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, പ്രിയപ്പെട്ടവരെ, തലയിൽ നിന്ന് ഒരു മുടി താഴെ വീഴുന്നതിന് പോലും സർവശക്തനായ, സർവജ്ഞാനിയായ നമ്മുടെ ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്നും അവിടുന്ന് അത് അറിഞ്ഞിട്ട് മാത്രമേ അത് അനുവദിക്കുന്നുള്ളൂ എന്നുള്ളതും നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നതാണ്. നിങ്ങളുടെ തലയിലെ ഓരോ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനേക്കാൾ നമ്മളെ കരുതുവാൻ ആരാ ഉള്ളത് സഹോദരങ്ങളെ? അങ്ങനെയുള്ള ഒരു ദൈവമാണ് ഈ സർവത്തിൻ്റെയും അധികാരിയായി ഇതിൻ്റെ പിന്നിലുള്ളതെങ്കിൽ, നമ്മുടെ സങ്കടങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതിൻ്റെ പിന്നിൽ ആ നല്ലവനായ, നന്മയുടെ ഉറവിടമായ, നന്മ മാത്രം ചെയ്യുന്നവനായ ദൈവ തിരുഹൃദയത്തിൽ, ആ ദൈവത്തിൻ്റെ ഹൃദയ താല്പര്യത്തിൽ നമ്മൾ അല്പം ഒരു ബോധ്യമുള്ളവരാകണം. കർത്താവേ, അങ്ങന്ന് ഈ സാഹചര്യം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? ഞാൻ ഒരിക്കൽ ഒരു വീട്ടിൽ അതിഥിയായി പാർക്കുമ്പോൾ, വളരെ അടുപ്പമുള്ളൊരു ഭവനമാണ്, അതിഥിയായി പാർക്കുമ്പോൾ ആ വീട്ടിലെ ഇളയ കുഞ്ഞ്, ഒരു 9 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞ്, ആ കുഞ്ഞ് വളരെ വളരെ ഗൗരവമായ, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന 1-2 കുറ്റങ്ങൾ ആ കുഞ്ഞ് ചെയ്തു. എന്നോട് അദ്ദേഹം വന്ന് വീട്ടുകാരൻ വന്ന് പറഞ്ഞു, ഞാൻ ഇവനെ, അതിഥി ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇവനെ ഞാൻ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഞാൻ അവന് ഒരടി കൊടുക്കാൻ പോവാ, ഒന്നും തോന്നല്ലേ എന്ന് എന്നോട് വന്ന് ആദ്യം തന്നെ ഒന്ന് പറഞ്ഞേച്ച് ആ കുഞ്ഞിന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആ കുഞ്ഞിന് ഒരടി കൊടുത്തു. ഞാൻ പെട്ടെന്ന് ഇത് ഞാൻ എൻ്റെ മുറിയുടെ വാതിൽ, ഞാൻ താമസിച്ച മുറിയുടെ വാതിൽ അങ്ങ് ചാരി, പക്ഷേ ആ വിടവിലൂടെ എനിക്ക് അടിക്കുന്നത് കാണാം. നല്ല ഒരടി ആ അപ്പൻ ആ കുഞ്ഞിന് കൊടുത്തു. അപ്പൻ ആ കുഞ്ഞിന് കൊടുത്തപ്പം ആ കുഞ്ഞ് പെട്ടെന്ന് അങ്ങ് സ്തംഭിച്ചു. കാര്യം അങ്ങനെ സാധാരണ ശിക്ഷിക്കുന്നവരപ്പൻ വളരെ കരുതലുള്ള, സ്നേഹമുള്ളൊരു, ഉടനെ അദ്ദേഹം ആ കുഞ്ഞ്, ഡാഡി ഡാഡി ഒന്ന് നിർത്ത്, ഒന്ന് നിർത്ത്, ഇനി അടിക്കല്ല, എന്തിനാന്നൊന്ന് പറഞ്ഞേ, ഒന്നിനാന്നൊന്ന് പറഞ്ഞേ, എന്തിനാന്നൊന്ന് പറഞ്ഞേ, ഡാഡി ഡാഡി ഐ നോ ഐ നോ യു ലവ് മീ, ഡാഡിക്ക് എന്നോട് സ്നേഹമുണ്ടെന്നറിയാം, ഡാഡി ഒന്ന് പറഞ്ഞേ, എനിക്ക് മനസ്സിലാകുന്നില്ല, ഒന്ന് പറഞ്ഞതാ, ഒന്ന് പറഞ്ഞുതരാ എന്ന് പറഞ്ഞപ്പോഴത്തേന് എന്നാ ബാ ഇരിക്കാം എന്ന് പറഞ്ഞ് ആ മോനെ പിടിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഓ അതിനാണ് എന്നാ, അത് ആദ്യം അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു, എടാ മോനെ ആദ്യം അങ്ങ് പറഞ്ഞാൽ മാത്രം നീ അത് ശ്രദ്ധിക്കില്ല, നീ എന്നിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുകയും ആ കുഞ്ഞ് തിരുത്തുകയും ചെയ്തു. അപ്പോൾ ഒരു ശിക്ഷ കിട്ടിയപ്പോൾ കരുതലുള്ള പിതാവ്, നന്മ ചെയ്യുന്ന പിതാവ്. പിന്നെ ഞാൻ ആ കുഞ്ഞിനോട് വളരെ ഹൃദയപൂർവ്വമായിട്ട് രക്ഷാനുഭവത്തെക്കുറിച്ച് പറഞ്ഞതും ആ കുഞ്ഞ്
വളരെ സന്തോഷത്തോടെ അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ താല്പര്യപ്പെട്ടത് ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ശിക്ഷ കിട്ടിയപ്പോൾ ഉടനെ അടിച്ച പിതാവിനോട്, ഡാഡി എന്തിനാ എന്തിനാ അത്, എന്തിനാ ഇത് സമ്മതിച്ചത്? ഇതുപോലെ ഇതിനേക്കാൾ ഏതൊരു ലൗകിക പിതാവിനേക്കാളും നമ്മളെ കരുതുകയും സ്നേഹിക്കുകയും നന്മ മാത്രം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആ സ്വർഗീയ പിതാവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നമുക്ക് അസൗകര്യകരമായ, വേദനാജനകമായ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് നോക്കേണ്ടത്, കർത്താവേ എന്തിനാണെന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. അതെ, സകല ഭൗമിക പ്രശ്നങ്ങളുടെയും പിന്നിൽ, ദൈവം അനുവദിക്കുന്നതിൻ്റെ പിന്നിൽ നാം ദൈവഹൃദയത്തിൻ്റെ താല്പര്യം എന്താണെന്ന് അന്വേഷിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭൗമിക പ്രശ്നം അടിയൊന്ന് നിർത്തുക എന്ന് മാത്രമല്ല, അതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുന്ന ഒരു അന്വേഷണ ബുദ്ധി ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ക്ലാസ്സുകളിലൊക്കെ ഞങ്ങൾ ദൈവദിനം പറയുമ്പോൾ ഭൗമിക പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു, ഞങ്ങൾ നിങ്ങളോട് അതിനെ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ ആ കാര്യത്തിൽ പ്രാർത്ഥനാപൂർവ്വം സഹായിക്കുവാൻ എപ്പോഴും ഒരുക്കമുള്ളവരാണ്. ഞങ്ങൾക്ക് വേണ്ടി ഹൃദയപൂർവ്വം മധ്യസ്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ആ പ്രശ്നം ഒന്ന് പരിഹരിച്ച് കിട്ടുക എന്നതിനേക്കാൾ ആ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച ദൈവത്തിന് ആ ബുദ്ധിമുട്ട് നമ്മളെ അഭിമുഖീകരിക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് പിന്നിൽ എന്താണ് ഉദ്ദേശ്യം എന്നുള്ളതൊന്ന് അന്വേഷിച്ച് ആത്മീക ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് കേവലം പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു ശക്തനായ ഒരുവനായ ആണെന്ന് നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കരുത്. അതുമാത്രമല്ല, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് രണ്ടാമത്തതാണ്. ഒന്നാമത്തത് പാപ പരിഹാരമാണ്. കണ്ണടച്ച് തുറക്കുമ്പോൾ തീരുന്നത് പോലെ വളരെ ഹ്രസ്വമായ ഈ ജീവിതത്തിൽ ദൈവം ബുദ്ധിമുട്ടുകൾ അനുവദിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവഹൃദയത്തിൻ്റെ താല്പര്യം എന്താണെന്നുള്ളത് അന്വേഷിച്ച് ദൈവത്തോട് നമ്മളുടെ ബന്ധം ഹൃദ്യവും ദൈവഹിതപ്രകാരവുമുള്ളതാക്കാൻ നമ്മൾ മനസ്സുവെക്കണം. സ്തോത്രം, അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇത്രയും വാക്കുകൾ നിങ്ങൾ ഞങ്ങളോട് പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കുന്നതിനോടുള്ള ബന്ധത്തിൽ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പറയുകയായിരുന്നു. ആകട്ടെ, വളരെ പ്രധാനമായ ഈ വിഷയത്തിലേക്ക് നമുക്ക് കടക്കുവാനായിട്ട് താല്പര്യമുണ്ട്. യേശു ക്രിസ്തു എന്തിനായിട്ടാണ് ഭൂമിയിൽ വന്നത്? പെട്ടെന്ന് ഒരാൾ ചിന്തിക്കാൻ സാധ്യത, യേശു ക്രിസ്തു എന്തെങ്കിലും ഉദ്ദേശത്തിന് ഇങ്ങോട്ട് വന്നവനാണോ? കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഇവിടെ നമ്മളറിയാത്ത ഒരു സമയത്ത് നമ്മൾ താല്പര്യപ്പെടാതെ, നമുക്ക് അതിനെക്കുറിച്ച് ബോധമില്ലാതെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു. ദൈവം നമുക്ക് ജന്മം നൽകി, അമ്മയപ്പന്മാർക്ക് വാത്സല്യ ഭാജനങ്ങളായി ദൈവം നമ്മയൊക്കെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചു. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നു. എന്തിനാണ് നമ്മളിവിടെ വന്നതെന്ന് നമ്മളോട് ആരോടെങ്കിലും ചോദിച്ചാൽ, ഞാനെന്തിനാണ് വന്നത്, എനിക്കെന്നാ പ്രത്യേക ഉദ്ദേശം, ഞാനിങ്ങനെ ജീവിക്കുന്നു. ചില ആളുകളോട് എന്തിനാണ് ജീവിക്കുന്നത് ചോദിച്ചാൽ, മരിക്കാത്തതുകൊണ്ട് ജീവിക്കുന്നെന്നോ ജനിച്ചു പോയതുകൊണ്ട് ജീവിക്കുന്നെന്നോ എന്തിനാണ് അന്നറിയാതെ ജീവിക്കുന്നെന്നോ ഒക്കെ ചിലപ്പം പറയും. വേറെ ചില ആളുകൾ പറയും, ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നെന്ന് പറയും. വേറെ ചിലർ പറയും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നതെന്ന് പറയും. വേറെ ചിലർ പറയും, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ജീവിക്കുന്നതെന്ന് പറയും. അപ്പം ജനിച്ചത് എന്തിനാണെന്നുള്ളത് പ്രത്യേക ഒരു ലക്ഷ്യബോധത്തോടുകൂടി ഇവിടെ ആരും ജനിക്കുന്നില്ല. എന്നാൽ യേശു ക്രിസ്തു മനുഷ്യ സമൂഹത്തിൽ ഉൾപ്പെട്ട ഒരുവനായിട്ട് നമ്മളിൽ ഒരുവനെ പോലെ മാത്രം ഇവിടെ ജനിച്ചവനല്ല, നമ്മളിൽ ഒരുവനെ പോലെ അവിടുന്ന് ഇവിടെ ജനിച്ചതിന് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു എന്നതാണ് വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത്. അതാണ് ഏറ്റവും വലിയ സത്യവും. അതുകൊണ്ട് കർത്താവ് താൻ തന്നെ അവിടുന്ന് എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചതെന്നും വന്നതെന്നും വ്യക്തമായി വെളിപ്പെടുത്തുകയുണ്ടായി. പ്രിയപ്പെട്ട, അതുകൊണ്ട് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിൽ ആരും ഇവിടെ പ്രത്യേക ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഇവിടെ ജനിച്ചവരാണ് എന്നുള്ളത് നാം ബോധ്യമുള്ളവരല്ല. നമ്മുടെ ജനനത്തിൽ
ദൈവോദ്ദേശം എന്താണെന്നുള്ളത് നമുക്ക് വിശുദ്ധതയുടെ അടുത്ത് മനസ്സിലാക്കാൻ കഴിയും. നിത്യജീവന് വേണ്ടി നമ്മളെ ഒരുക്കി ഒരു വിശേഷപ്പെട്ട സൃഷ്ടിയായി, ജീവനേക്കാളേറെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പ്രത്യേക സൃഷ്ടിയായി നാം ഒരുക്കപ്പെടുന്നതാണ് നമ്മളെ ഈ ഭൂമിയിൽ അയച്ചിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ദൈവോദ്ദേശം. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നമ്മളാരും ഇന്ന കാര്യത്തിന് വേണ്ടി ഞാൻ ഇവിടെ ജനിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടെ ഇവിടെ ജനിക്കുന്നവരല്ല. എന്നാൽ യേശു ക്രിസ്തു അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് തൻ്റെ ശുശ്രൂഷ വേളയിൽ കർത്താവ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുകയുണ്ടായി. മാത്രമല്ല കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പിന്നിൽ മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭം മുതലേ യേശുക്രിസ്തുവിൻ്റെ ജനന സംബന്ധമായുള്ള പ്രവചനങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരാൾ ജനിക്കുന്നു എന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടുന്ന് നിർവഹിക്കും എന്നും അവിടുന്ന് ജനിക്കുന്നതിന് പിന്നിലുള്ള ഉദ്ദേശ്യം എന്താണെന്നുമുള്ളത് കർത്താവ് തൻ്റെ പ്രവചനത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുതലേ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും കൂടി വ്യക്തമാക്കിയാൽ ആദം ഹവമാർ പാപം ചെയ്ത ഏദേൻ മുതലേ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം, ഇന്ന ഉദ്ദേശത്തിനായി ഇന്ന പോലെ ഒരാൾ വരുന്നു എന്നുള്ളത് ദൈവം പ്രഖ്യാപിച്ചതിൻ്റെ രേഖ നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയും. നമുക്കറിയാമല്ലോ ദൈവം പാപം ചെയ്ത ആദം ഹവമാരെ വിളിച്ച് അവരെ വിസ്തരിച്ച് അവരുടെ മേൽ വിധി പറഞ്ഞു നിൻ്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, നീ മുഖത്ത് വിയർപ്പോടെ അപ്പം ഭക്ഷിക്കും, ഭൂമി അതിൻ്റെ പുഷ്ടി നിനക്ക് തരില്ല, മുള്ളും പറക്കാരിയും നിനക്കതിൽ നിന്ന് മുളയ്ക്കും. പിന്നെ പാമ്പിനോട് ദൈവം സംസാരിക്കുന്നു, സ്ത്രീയോട് ദൈവം സംസാരിക്കുന്നു, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും വർദ്ധിപ്പിക്കും. ഞാൻ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് തന്നിട്ടുള്ളത് നിങ്ങൾ മറക്കരുത് എന്ന് പറഞ്ഞാൽ പാപത്തോടുകൂടിയല്ല ഈറ്റുന്നവൻ്റെ ആരംഭം. പിന്നെ അതിൻ്റെ അളവ് വർദ്ധിക്കരുത്, ഫ്രീക്വൻസി ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ലേബർ പെയിൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഗർഭധാരണങ്ങളുടെ മധ്യത്തിലുള്ള ആ ഇടവേളയുടെ അകലം കുറയ്ക്കുകയായിരുന്നുവെന്നും വേദനയുടെ അളവ് വർദ്ധിപ്പിക്കുകയായിരുന്നുവെന്നാണ് തിരുവെഴുത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. വെൽ, ഞാൻ പറഞ്ഞത് അങ്ങനെ അല്ലാതെ അതൊരു ശാപമാണെന്നും അങ്ങനെ നമ്മൾ ധരിക്കരുത്. അതിൻ്റെ അളവ് വർദ്ധിച്ചതും ഗർഭധാരണത്തിൻ്റെ ഫ്രീക്വൻസി കൂടിയതുമാണ് പാപത്തിൻ്റെ ഫലമായി ഉണ്ടായ ശാപവുമായി ബന്ധപ്പെട്ടുള്ളത്. നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നുള്ള മോചനം ദൈവം നമുക്ക് അനുവദിക്കുന്നുണ്ട്. സന്തോഷത്തോടെ ആശ്വാസത്തോടുകൂടെ ഈ വേദനാജനകമായ അനുഭവത്തിലൂടെ ഒരു സഹോദരി കടന്നു പോകുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ അവൾക്ക് കഴിയും. സന്തോഷത്തോടെ അതിനെ അഭിമുഖീകരിക്കാൻ, ആശ്വാസത്തോടെ, ദൈവാശ്രയബോധത്തോടെ, മനോസ്ഥൈര്യത്തോടുകൂടി അതിനെ അഭിമുഖീകരിക്കുവാൻ തീർച്ചയായിട്ടും കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ സ്ത്രീയോട് വിധി പറഞ്ഞു, ആദമിനോട് വിധി പറഞ്ഞു, ഭൂമിയെക്കുറിച്ചുള്ള വിധി പറഞ്ഞു. അത് കഴിഞ്ഞ് ഏതെന്നിൽ നിന്ന് അവരെ നിരാശയോടെ അവരെ ഇറക്കി പോവുക, തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുണ്ട്. ഇറക്കി വിട്ടപ്പോൾ ദൈവം ഒരു വാഗ്ദത്തം അവർക്ക് കൊടുത്തു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. നമുക്കറിയാം സ്ത്രീയുടെ സന്തതി, ആദം ഹവമാരെ ദൈവം സൃഷ്ടിച്ചാക്കുമ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുവീൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. നോക്കണേ, അപ്പോൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് വർദ്ധിച്ച് പെരുകി അതിനെ അടക്കി വാഴാനുള്ള നിയോഗം ദൈവം ആദം ഹവമാർക്ക് കൊടുത്തതാണ്. അപ്പോൾ പുരുഷനിൽ നിന്ന് സ്ത്രീയിലൂടി വംശവർദ്ധന ഉണ്ടാവുക എന്നുള്ളതാണ് സൃഷ്ടിപ്പിൻ്റെ ആരംഭം മുതലേ ദൈവം നിയമിച്ചിരിക്കുന്ന വ്യവസ്ഥ. എന്നാൽ ഇവിടെ പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തനായ ഒരുവനെ കുറിച്ച് അവിടെ പരാമർശം കൊണ്ട് സ്ത്രീയുടെ സന്തതി. നമ്മളെക്കുറിച്ചെല്ലാം നമ്മൾ അമ്മ അപ്പന്മാരുടെ മക്കളെന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. മീൻസ് പിതൃ പാരമ്പര്യമനുസരിച്ചാണല്ലോ പലപ്പോഴും അങ്ങനെ വരുന്നത്. എന്നാൽ ഇവിടെ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ വരവിനെ സംബന്ധിച്ചുള്ള ആദ്യ പ്രഖ്യാപനം യഹോവയായ ദൈവം അവിടെ ആദം ഹവമാർക്ക് ഒരാശ്വാസത്തിൻ്റെ
വാഗ്ദാനമായി നൽകുകയായിരുന്നു. അപ്പോൾ അന്നു മുതലേ വരുവാനുള്ള മെസ്സിഹായെക്കുറിച്ച് സ്ത്രീയുടെ സർപ്പത്തിൻ്റെ തലനിർക്കും, പിന്നീട് വരുമ്പോൾ സർപ്പം എന്നുള്ളത് അവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് പിശാചിനെയാണ് പരാമർശിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ യേശു ക്രിസ്തു പിശാചിൻ്റെ പ്രവൃത്തിലെ അഴിപ്പാണ്. നമ്മളതിനെക്കുറിച്ചൊക്കെ പിന്നെ വിശദമായിട്ട് ചിന്തിക്കാം. പിശാചിൻ്റെ പ്രവൃത്തിലെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. മാത്രമല്ല നമ്മൾ ലേഖനങ്ങളിൽ വായിക്കുമ്പോൾ ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ തറച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്നൊക്കെ പറയുമ്പോൾ ആ വാഗ്ദാനത്തിൻ്റെ നിവൃത്തിയാണ്. അപ്പോൾ മനുഷ്യൻ പാപം ചെയ്ത ആദ്യ സന്ദർഭം തന്നെ വീണ്ടെടുപ്പുകാരനായി പിശാചിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് മനുഷ്യക്കുലത്തെ രക്ഷിക്കുവാനുള്ള രക്ഷകനായി യേശു ക്രിസ്തു ഇവിടെ ജനിക്കും എന്നുള്ളത് അന്നേ പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയിരുന്ന പ്രവാചകന്മാർ യേശു ക്രിസ്തു എന്തിനായി വരുന്നു എന്നുള്ളത് വ്യക്തമായി വെളിപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല യേശുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് പറയുമ്പോൾ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാനിരിക്കുക കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. അപ്പോൾ വ്യക്തമായ ഒരു ഉദ്ദേശ്യത്തോടുകൂടെയാണ് യേശു ക്രിസ്തു ലോകത്തിൽ ജനിച്ചത്. നമ്മളാരും ജനിച്ചതുപോലെ അല്ല, ഒരു വലിയ ഉദ്ദേശ്യത്തോടെ. അത് യേശുവിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ, പ്രവാചകന്മാർ പറഞ്ഞ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ യേശു ക്രിസ്തു എന്തിനായി വന്നു എന്നുള്ളത് നാം അറിഞ്ഞെങ്കിൽ മാത്രമേ കർത്താവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാനായിട്ട് മനസ്സുകൊണ്ട് നമ്മൾ ഒരുങ്ങുകയുള്ളൂ. ആകട്ടെ, സമയം പോയതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, ഭൗമിക പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനായി മാത്രം നിങ്ങൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ചിന്തിക്കരുത്. സകല മനുഷ്യക്കുലത്തെയും സ്നേഹിക്കുന്നവൻ. മനുഷ്യവർഗം പാപം ചെയ്തപ്പോൾ ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്ത് ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടപ്പോൾ തന്നെ ഉദ്ധാരകനായ രക്ഷകനെ കുറിച്ച് പരിശുദ്ധ ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് വാഗ്ദാനം ചെയ്തു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്നുള്ള ആ വാഗ്ദാനം അവിടെ കൊടുത്തപ്പോൾ തന്നെ കർത്താവിൻ്റെ വരവിൻ്റെ ഉദ്ദേശ്യം എന്താണെന്നുള്ളത് ദൈവം താൻ തന്നെ അവിടെ വെളിപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് പ്രവാചകന്മാർ അതിനെക്കുറിച്ച് ഏറ്റുപറയുകയും നൂറ്റാണ്ടുകളിലൂടി ആ വാഗ്ദാനത്തിൻ്റെ ആ പ്രതീക്ഷ ഇങ്ങനെ സജീവമായി മനുഷ്യക്കുലത്തിൽ, വിശേഷാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്തിരുന്നു നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ യേശു ക്രിസ്തു എന്തിനായി ഭൂമിയിൽ വന്നു? സ്ത്രീയുടെ സന്തതിയായി സർപ്പത്തിൻ്റെ തല തകർക്കുവാൻ, പിശാചിൻ്റെ സകല തിന്മ പ്രവൃത്തികളിൽ നിന്നും മനുഷ്യക്കുലത്തെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു ലോകത്തിൽ വന്നുവെന്ന് അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സഹോദരങ്ങളെ, അങ്ങനെ കർത്താവിനെ നമ്മുടെ സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും നമ്മളെ വിടുവിക്കുവാൻ കർത്താവ് ഈ ലോകത്തിൽ വന്നു എന്നുള്ള സത്യം നിങ്ങൾ അംഗീകരിക്കണം. സ്തോത്രം. അത് നമ്മിൽ ഒരുവനെ പോലെ അല്ല എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുക. അത് വേദപുസ്തകത്തിൻ്റെ സത്യമാണ്. തുടർന്ന് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാം. ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. പ്രാപിപ്പാനായി ഞാനോടിടുന്നു, ശക്തി പകരണേ പൊന്നോ നാഥ. പ്രാപിപ്പാനായി ഞാനോടിടുന്നു, ശക്തി പകരണേ പൊന്നോ നാഥ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്.
വൈഷമ്യമാകും കുന്നുകളും കൂരിരുൾ മൂടും വേളകളും വൈഷമ്യമാകും കുന്നുകളും കൂരിരുൾ മൂടും വേളകളും ഈശാനമൂലൻ പോലാഞ്ഞടിക്കുമ്പോൾ കൺമണി പോലെന്നെ കാത്തിടണേ ഈശാനമൂലൻ പോലാഞ്ഞടിക്കുമ്പോൾ കൺമണി പോലെന്നെ കാത്തിടണേ കാണുന്നതെല്ലാം താൽക്കാലികം കാണാത്തതൊന്നുണ്ട് നിത്യമായത്.